അലൈക്കും സിദ്രാസ് ക്രിയേറ്റീവ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ടേസ്റ്റിയായ അടിപൊളി ദോശയാണ്. അപ്പോൾ ദോശയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് 2 കപ്പ് അരി, പിന്നെ 1/2 കപ്പ് ഉഴുന്ന്, 1/3 കപ്പ് പൊട്ടുകടല, 1 ടീസ്പൂൺ ഉലുവ, പിന്നെ അരിയൊക്കെ ഒന്ന് കഴുകാൻ കുറച്ച് വെള്ളം. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിത് ഈ അരിയും ഉഴുന്നും പൊട്ടുകടലയും ഉലുവയും ഒക്കെ കഴുകാനും വെള്ളത്തിലിട്ട് വെക്കാനൊക്കെ അങ്ങനെ ഒരു സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ ബൗളിലേക്ക് ഫസ്റ്റ് നമ്മൾ എടുത്തു വെച്ച 2 കപ്പ് അരി ഇതിലേക്ക് മാറ്റുക, ഈ ഒരു ബൗളിലേക്ക് ഇടുക. പിന്നെ ഈ ഒരു അരി ഇട്ടതിലേക്ക് 1/2 കപ്പ് ഉഴുന്ന്, പിന്നെ ഈ ഉഴുന്നും അരിയുള്ളതിലേക്ക് 1/3 കപ്പ് പൊട്ടുകടല, പിന്നെ നമ്മൾ എടുത്തു വെച്ച 1 ടീസ്പൂൺ ഉലുവ. ഇനി നമ്മൾ ഈ അരിയും ഉഴുന്നും ഉലുവയും പൊട്ടുകടലയും ഒക്കെ ഇട്ട് ഈ ഒരു ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കുറച്ച് നേരം വെള്ളത്തിൽ കുതിരാൻ വെക്കണം. ഇതിലിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് കുറച്ച് നേരം വെക്കണം. ഇനി നമുക്ക് കുതിർത്ത് വെച്ച അരി ഒന്ന് അരച്ചെടുക്കാം. ദോശക്ക് 4 മണിക്കൂറെങ്കിലും അരി വെള്ളത്തിൽ സോക്ക് ചെയ്യണം. ഞാൻ 6 മണിക്കൂർ അരി വെള്ളത്തിൽ കുതിർത്തതാണ് ഞാനിപ്പോൾ അരക്കാൻ പോകുന്നത്. ഇനി നമുക്ക് അരി അരക്കാൻ തുടങ്ങാം. ആദ്യം ഈ ഒരു ഗ്രൈൻഡറിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. നമ്മൾ ഈ അരി നന്നായിട്ട് കഴുകിയതാണല്ലോ, അതുകൊണ്ട് സോക്ക് ചെയ്ത വെള്ളം തന്നെയാണ് ഞാൻ ഗ്രൈൻഡറിൽ ഒഴിക്കുന്നത്. മാവ് പുളിക്കാൻ ഇതും കൂടെ ഒരു ഘടകമാണ്. ഇനി നമുക്ക് ഗ്രൈൻഡർ ഓൺ ചെയ്യാം. മാറ്റുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഇതിന് മുകളിലുള്ള ഈ ഒരു ലിഡ് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ലിഡ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു അരക്കണ കല്ലെടുത്ത് മാറ്റുകയാണ്. ഇതിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഞാൻ ഈ ഒരു മാവ് ലീവനിങ്ങിന് വേണ്ടിയിട്ട് പുളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റീൽ ബൗളിലേക്ക് മാറ്റുകയാണ്. എടുത്തിട്ടുണ്ട്. ഇനി വാഷ് ഔട്ട് ചെയ്ത് ഇതാക്കുമ്പോൾ എല്ലാ മാവും കിട്ടും. ഈ മാവ് ഒരു ഓവർ നൈറ്റ് ലീവനിങ്ങിന് വെക്കുകയാണ്. അപ്പോ അതിന്റെ മുമ്പ് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇതിൽ ആഡ് ചെയ്യണം. 2 കപ്പ് മാവാണ് 2 കപ്പ് അരിയാണല്ലോ നമ്മളെടുത്തത്. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. ഇന്ന്
എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് പൊളിപ്പിക്കാൻ വെക്കുകയാണ്. ഇനി നമുക്ക് രാവിലെ എടുത്തിട്ട് ദോശ തയ്യാറാക്കാം. അപ്പൊ ഞാൻ ദോശ ചുടണ തവ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കണം. ഇനി നമ്മൾ തവ ചൂടാവാൻ വെക്കുകയാണ്. അപ്പോ ഒരു ഓവർനൈറ്റ് വെച്ച മാവ് ഇപ്പോ എന്തായിട്ടുണ്ട് നോക്കാം. നന്നായിട്ട് ഫെർമെന്റേഷൻ നടന്നിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി മാവില് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോ നമ്മുടെ തവ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോ ദോശ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ ഒരു മീഡിയം ഹീറ്റ് ആവണം. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് കിച്ചൺ ടവൽ ഉപയോഗിച്ചൊന്ന് തുടച്ചെടുക്കുകയാണ്. നമുക്ക് ദോശ റെഡിയാക്കാം. ദോശ നന്നായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോ ആവി വരുന്നുണ്ട്, അപ്പൊ നമുക്കിത് എടുക്കാം. ഇനി നമുക്കിത് എടുക്കാം. അപ്പൊ ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് മാറ്റുക. ഇത് ഞാനിപ്പോ സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇന്ന് ദോശയിലേക്ക് ഷെസ്വാൻ ചട്നിയാണ്. ഷെസ്വാൻ ചട്നി ഉണ്ടാക്കുന്നത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പിന്നീട് കാണിക്കാം. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ദോശയും ഷെസ്വാൻ ചട്നിയും നല്ല കോമ്പിനേഷൻ ആണ്, സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാവരും ഇങ്ങനെ ദോശ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കിച്ചൺ ടവൽ കൊണ്ട് ഒന്ന് തുടച്ച് കൊടുക്കാം. അപ്പോൾ അത് അവിടെയൊക്കെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ക്രിസ്പി ആയ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മുടെ ക്രിസ്പി ആയ ദോശ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ അസ്സലാമു അലൈക്കും.